ഒമിക്രോൺ ഭീതിയിൽ മലയാളികളടക്കം ഒട്ടേറെ പേർ വിദേശയാത്ര റദ്ദാക്കുകയാണ്. ശൈത്യകാല അവധി പ്രയോജനപ്പെടുത്തി നാട്ടിലേക്കും ആഫ്രിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വിനോദയാത്രയ്ക്ക് പോകാനിരുന്നവരുമാണ് യാത്ര ഒഴിവാക്കിയത്. പ്രവാസികളിൽ 30% പേർ നാട്ടിലേക്ക് യാത്ര ഒഴിവാക്കിയതായി ട്രാവൽ രംഗത്തുള്ളവർ വ്യക്തമാക്കി. രാജ്യാന്തര യാത്രക്കാർക്ക് കേരളത്തിൽ 7 ദിവസം ക്വാറന്റീൻ ഉണ്ടാകുമെന്ന അഭ്യൂഹവും പ്രവാസികളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്യാത്ത ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ക്വാറന്റീൻ വേണ്ടെന്ന് പിന്നീട് അറിയിപ്പ് വന്നെങ്കിലും സാഹചര്യങ്ങൾ ഏതു സമയവും മാറി മറിയാമെന്നതും വരും നാളുകളിൽ നിയന്ത്രണം കടുപ്പിച്ചാൽ മടങ്ങി വരാനാകുമോ എന്നതുമാണ് യാത്ര റദ്ദാക്കാനുള്ള കാരണങ്ങൾ. വർഷങ്ങളായി നാട്ടിൽ പോകാൻ സാധിക്കാത്തവർ ഡിസംബറിൽ പോകാനിരിക്കെയാണ് ഭീതി പരത്തി ഒമിക്രോൺ എത്തിയത്. അതേസമയം ഒമിക്രോൺ ഭീതിയെ തുടർന്നുള്ള നിയന്ത്രണങ്ങളുടെ ഭാഗമായി വിദേശത്തുനിന്ന് ഇന്ത്യയിലെത്തുന്നവർക്ക് കർശന നിബന്ധനകൾ രാജ്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോവിഡ് കേസുകളിൽ കുറവ് വന്നതിനെ തുടർന്ന് രാജ്യാന്തര വിമാന സർവീസുകൾ ഉൾപ്പെടെ പൂർവ്വസ്ഥിതിയിലാകാൻ തയ്യാറെടുക്കുമ്പോഴാണ് വീണ്ടും നിയന്ത്രണങ്ങളിലേക്ക് രാജ്യം നീങ്ങുന്നത്. വിദേശത്തു നിന്നും ഇന്ത്യയിലെത്തുന്നവർ യാത്രയ്ക്ക് മുൻപ് എയർ സുവിധ പോർട്ടലിൽ സത്യവാങ്മൂലം നൽകണമെന്ന് നിർദ്ദേശമുണ്ട്. 72 മണിക്കൂർ മുൻപ് ലഭിച്ച നെഗറ്റീവ് RT-PCR റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യണം. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോവിഡ് പരിശോധന വേണ്ടെന്നും നിർദ്ദേശമുണ്ട്. കോവിഡ് ലക്ഷണങ്ങൾ ഇല്ലാത്തവർക്ക് മാത്രമേ യാത്ര അനുവദിക്കുകയുള്ളൂ. ആരോഗ്യസേതു ആപ്ലിക്കേഷൻ ഡൌൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യണം. റിസ്ക് വിഭാഗം രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ യാത്രയ്ക്ക് മുൻപുള്ള കോവിഡ് പരിശോധനയിൽ ഫലം നെഗറ്റീവെങ്കിൽ യാത്ര ചെയ്യാം. ഇന്ത്യയിലെത്തിയ ശേഷവും കോവിഡ് പരിശോധന ഫലം വരുന്നതുവരെ വിമാനത്താവളത്തിൽ തുടരുകയും വേണം. നെഗറ്റീവെങ്കിൽ എത്തിച്ചേർന്ന സ്ഥലത്ത് 7 ദിവസം സ്വന്തമായി ക്വാറന്റീനിൽ കഴിയണം. 8ാം ദിവസമാണ് പരിശോധന. നെഗറ്റീവായാലും 7 ദിവസം കൂടി സ്വയം നിരീക്ഷണം തുടരണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.